നമസ്കാരം. ഓരോ ക്ഷേത്രങ്ങൾക്കും വ്യത്യസ്തമായ വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ്. എന്നാൽ ചില വിശ്വാസങ്ങളുടെ പേരിൽ നമ്മെ അതിശയിപ്പിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇങ്ങനെ സംഭവിക്കുമോ എന്ന് ചിലർ ചിന്തിച്ചു പോകുന്ന വിധത്തിലുള്ള ക്ഷേത്രങ്ങൾ, അത്തരത്തിലുള്ള ക്ഷേത്രമാണ് ബീഹാറിലെ രാജരാജേശ്വരി ബാല ത്രിപുര സുന്ദരി ക്ഷേത്രം. രാത്രികാലങ്ങളിൽ ഇവിടുത്തെ വിഗ്രഹങ്ങൾ പരസ്പരം സംസാരിക്കും. ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ബീഹാറിലെ ബക്സറിൽ സ്ഥിതി ചെയ്യുന്ന രാജരാജേശ്വരി ബാല ത്രിപുര സുന്ദരി ക്ഷേത്രം ഇവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. 400 വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ രാത്രികാലങ്ങളിൽ പരസ്പരം സംസാരിക്കും. താന്ത്രിക വിദ്യകൾക്ക് പ്രശസ്തമാണ് ക്ഷേത്രം. ഭദ്രകാളിയുടെ പല അവതാരമായ ത്രിപുര, ധുമവതി, ബഗ്ലാമുഖി, താര, കാളി, ചിന്നമസ്ത, ഷോഡശി, മാതംഗി, കമല, ഉഗ്രതാര, ഭുവനേശ്വരി എന്നിവരുടെയും പ്രതിഷ്ഠ ക്ഷേത്രത്തിലുണ്ട്. ഇതിനാൽ തന്നെയാണ് താന്ത്രിക വിദ്യകൾക്കും കർമ്മങ്ങൾക്കും ക്ഷേത്രം പ്രസിദ്ധമായത്. ക്ഷേത്രത്തിലെ പൂജാരി പലതവണ ശ്രീകോവിലിൽ നിന്നും ബാലത്രിപുര സുന്ദരി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അർദ്ധരാത്രിയിലാണ് സംസാരം കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ പലർക്കും സംശയം തോന്നാം, പൂജാരി കള്ളം പറയുന്നതാകാമെന്ന്. പക്ഷേ പല ഭക്തരും ദേവിയുടെ ഈ സംസാരം കേട്ടിട്ടുണ്ട്. പിന്നീട് പലരും ഇതേക്കുറിച്ചറിഞ്ഞ് ഈ രഹസ്യം കണ്ടെത്താൻ ക്ഷേത്രത്തിലെത്തി പരിശ്രമിച്ചു നോക്കി. എന്നാൽ അവരൊക്കെ ദയനീയമായി പരാജയപ്പെട്ടു. ദേവിയുടെ സംസാരത്താൽ പ്രശസ്തമായ ക്ഷേത്രം, ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ബാലത്രിപുര സുന്ദരി സംസാരിക്കുന്നുണ്ടെന്ന കാരണത്താൽ വളരെ പെട്ടെന്നാണ് ക്ഷേത്രം പ്രശസ്തി ആർജിച്ചത്. ഇന്ന് ഈ ക്ഷേത്രത്തിൽ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും നിരവധി ഭക്തരാണ് എത്തുന്നത്. ഇതിൽ ചിലർക്കൊക്കെ ദേവിയുടെ സംസാരം കേൾക്കുവാനുള്ള ഭാഗ്യവും സിദ്ധിച്ചു. പിന്നീട് പലരും ഇതേക്കുറിച്ചറിഞ്ഞ് അവരുടെ അഭ്യർത്ഥന പ്രകാരം ഒരു സംഘം ശാസ്ത്രജ്ഞർ ഈ ക്ഷേത്രം സന്ദർശിക്കുകയും രാത്രി മുഴുവൻ താമസിക്കുകയും ചെയ്തു. എന്നാൽ ആരും ക്ഷേത്രത്തിൽ ഇല്ലാതിരുന്നിട്ടും അവർ വ്യക്തമായി ഈ സംസാരം കേട്ടു. ആരും ഇല്ലാതിരുന്നിട്ടും സംസാരം കേൾക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ശാസ്ത്രീയ വിശദീകരണം നൽകാൻ അവർക്ക് സാധിച്ചില്ല. എത്തിച്ചേരുവാൻ ട്രെയിൻ മാർഗം ബക്സറിൽ എത്തുന്നതാണ് എളുപ്പം. ഇവിടെ നിന്നും ബീഹാറിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ട്രെയിൻ സർവീസ് ഉണ്ട്.